എവിടെ വെച്ചിട്ടാണെങ്കിലും എപ്പോഴാണെങ്കിലും ആർക്കാണെങ്കിലും അമിതമായ ആത്മവിശ്വാസം പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. യഥാർത്ഥത്തിൽ ജർമ്മനിയെ നയിച്ച ഹിറ്റ്ലർക്ക് അസാധാരണമാം വിധത്തിലുള്ള അമിതമായ ആത്മവിശ്വാസമാണ് അവസാനം ജർമ്മനിയെപ്പോലും തകർത്ത് തരിപ്പണമാക്കിയത്. കോൺഗ്രസിനും അമിതമായ ആത്മവിശ്വാസമാണ് ഭാരതത്തിൽ ഈ അവസ്ഥയിൽ കൊണ്ടുചെന്ന് എത്തിച്ചത്. ധാരാളം വ്യക്തികൾക്ക് അമിതമായ ആത്മവിശ്വാസം ഉണ്ടാവുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. കേരളത്തിൽ ഇന്ന് മാമാ മാധ്യമങ്ങൾ ശരിക്ക് NDA എതിരായി തന്നെ ശക്തമായിട്ട് തന്നെ പ്രവർത്തിക്കുന്നു. അതിലൊന്നാം നമ്പറിൽ നിൽക്കുന്നത് മാതൃഭൂമിയാണ്. അതിന് കാരണം ശ്രേയാംസ് കുമാറിൻ്റെ പാർട്ടി LDFനോട് ചേർന്ന് നിൽക്കുന്നു, അദ്ദേഹം ഇലക്ഷന് നിൽക്കുന്നു. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ പത്രം ശരിക്ക് LDFന് അനുകൂലമായിട്ടും മറ്റ് എല്ലാ ദേശീയതയ്ക്കും എതിരായിട്ട് നിൽക്കുന്നു എന്നുള്ളത് സ്വാഭാവികം. പ്രത്യേകിച്ച് NDAക്ക് എതിരെയാണ് കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും രാഹുൽ ഗാന്ധിക്ക് കൊടുക്കുന്ന പ്രാധാന്യവും. ഇന്നലെ 5 ഫോട്ടോ ആണ് രാഹുൽ ഗാന്ധിയുടെ കൊടുത്തിരിക്കുന്നത്. രാഹുൽ ഗാന്ധി യഥാർത്ഥത്തിൽ ആരുമല്ല, ഒരു MP മാത്രമാണ്, കോൺഗ്രസ് പ്രസിഡന്റ് പോലും അല്ല. അദ്ദേഹത്തിന് ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിൽ നിന്ന്, അതൊക്കെ നാഗർകോവിലാണെങ്കിലും കന്യാകുമാരി ആണെങ്കിലും ഇന്നലെ സെൻ്റ് തെരേസ സ്കൂളാണെങ്കിലും ക്രിസ്ത്യൻ സ്ഥാപനങ്ങളും അച്ഛന്മാരും കന്യാസ്ത്രീകളും കൊടുക്കുന്ന പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ വളരെ വളരെ ഫോട്ടോ സഹിതം എന്തൊക്കെ ഒരു ഒരു ഭാവി പ്രധാനമന്ത്രിയുടെ വികൃതമായിട്ടുള്ള മാനസിക രോഗത്തിൻ്റെ മന്ദബുദ്ധിത്വത്തിൻ്റെ എല്ലാ തെളിവുകളും കാണാൻ സാധിക്കുന്നതൊക്കെ വലിയ വലിയ പോസിറ്റീവ് ക്വാളിറ്റിയാണെന്ന രീതിയിലാണ് അവർ കൊടുക്കുന്നത്. ശരിക്കും അതേമാതിരി മറ്റ് മാമാ മാധ്യമങ്ങളെല്ലാം ആ ലെവലിൽ നിൽക്കുന്നു. അതുപോലെ തന്നെ കുറേയധികം സാധ്യതയുള്ളത് LDFും UDFും ഒരുമിച്ച് ചേരാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം നടക്കുമ്പോഴും പിണറായി വിജയനും അവരുടെ സർക്കാരുമെല്ലാം UDFും എല്ലാം അതിശക്തമായ രീതിയിൽ തന്നെ NDAയെ ഒരുമിച്ച് ചേർന്ന് എതിർക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കരുക്കളും നീക്കുന്നുണ്ട്. പക്ഷേ ഇപ്പുറത്ത് NDAക്ക് അനുകൂലമായിട്ടുള്ള, അവർ ജയിക്കുമോ ഒന്നാമതായിട്ട് വരുമോ രണ്ടാമതായിട്ട് വരുമോ എന്നുള്ളതല്ല, വലിയൊരു തരംഗം സൃഷ്ടിക്കാൻ കേരളത്തിൽ സാധിച്ചിട്ടുണ്ട്. ലോക്കൽ ബോഡി ഇലക്ഷനിൽ 2 മാസം മുമ്പ് 2.5 മാസം മുമ്പ് നടന്ന ആ അവസ്ഥയല്ല ഇന്ന്. ഇന്ന് ഓൺലൈൻ ചാനലുകൾ ശരിക്ക് എണ്ണി 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 പറയാവുന്ന വിധത്തിൽ ഓൺലൈൻ ചാനലുകളിൽ കത്തിക്കാളി NDAക്ക് അനുകൂലമായിട്ടുള്ള തരംഗമുണ്ട്. അത് TV മുമ്പിൽ വെച്ച് കാണണമെന്നൊന്നുമില്ല, മൊബൈൽ ഫോണിൽ ഭാരതത്തിൽ എവിടെയാണെങ്കിലും ലോകത്തിൽ എവിടെയാണെങ്കിലും കാണാൻ സാധിക്കുന്ന വിധത്തിൽ ഓൺലൈൻ ചാനലുകൾ നമ്പർ 1 അസാധാരണമാം വിധത്തിൽ BJP സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമ്പർ 2 ജനം TVയിൽ നടക്കുന്ന പരിപാടികളൊക്കെ അസാധാരണമാം വിധത്തിൽ ജനങ്ങളെ സ്വാധീനിക്കുന്നതാണ്. നമ്പർ 3 നല്ല അസല് കപ്പാസിറ്റിയുള്ള കാൻഡിഡേറ്റ്സിനെയാണ് എല്ലായിടത്തും നിർത്താനായിട്ട് ശ്രമിച്ചിരിക്കുന്നത്. അല്പസ്വല്പം അപസ്വരങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും നല്ല ചങ്കൂറ്റമുള്ള കപ്പാസിറ്റിയുള്ള യൂത്തായിട്ടുള്ള വ്യക്തികളെയാണ് ഇലക്ഷന് നിൽക്കാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിൽ ചിലർക്കൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, അതൊക്കെ സ്വാഭാവികം മാത്രമാണ്. അപ്പോൾ അത് മൂന്നാമതായിട്ട്. നാലാമതായിട്ട് ശരിക്ക് നല്ല നല്ല വ്യക്തികളുടെ സാന്നിധ്യം അന്തിചർച്ചകളിൽ TV മാധ്യമങ്ങളിൽ വേർഡ് ബൈ വേർഡ് പറയാൻ സാധിക്കുന്ന ആങ്കർമാർ പോലും തളർന്നു പോകുന്ന വിധത്തിൽ, ആങ്കർമാർ പോലും തകർന്നു പോകുന്ന വിധത്തിൽ, അവർ ആങ്കർമാർക്ക് പോലും ഉത്തരം പറയാൻ പറ്റാത്ത വിധത്തിൽ, അല്ലെങ്കിൽ ചിരിക്കുന്ന സന്തോഷിക്കുന്ന വിധത്തിലുള്ള കമൻറ്റുകൾ കൊടുക്കാൻ ഒരു ഡസനിൽ കൂടുതൽ വ്യക്തികളുണ്ട്. മാത്രമല്ല പലപ്പോഴും ന്യൂട്രലായിട്ട് ഷാജഹാനെ പോലെയും ഫഖ്റുദ്ദീൻ അലിയെ പോലെയുള്ളവരും എല്ലാം കൊടുക്കുന്ന മറുപടികൾ വളരെ വളരെ പോസിറ്റീവായിട്ട് NDAക്ക് അനുകൂലമായിട്ട് വരുന്ന രീതിയിലാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും വലിയ അപസ്വരങ്ങളൊന്നുമില്ലാതെ, അപസ്വരങ്ങളുണ്ടെന്ന് വരുത്തി തീർക്കാൻ മാമാ മാധ്യമങ്ങൾ ശ്രമിക്കുമ്പോഴും അവഹേളിക്കുമ്പോഴും അപകീർത്തിപ്പെടുത്തുമ്പോഴും വലിയ അവസരങ്ങളൊന്നും ഇല്ലാതെ വളരെ വളരെ സുചിന്തിതമായ കാൻഡിഡേറ്റിനെ നിർത്തുകയും സുചിന്തിതമായിട്ട് പ്രവർത്തിക്കുകയും അതിന് ഈവൻ രാഷ്ട്രീയം, ഇതിനു മുമ്പ് രാഷ്ട്രീയം ഇല്ലാത്തവർ പോലും ഇറങ്ങി
പ്രവർത്തിക്കുകയുമെല്ലാം ചെയ്യുന്ന ഈ അവസരത്തിൽ അമിതമായിട്ടുള്ള ആത്മവിശ്വാസം, ആവശ്യമുണ്ടോ ഇല്ലയോ, ശരിയാണോ തെറ്റാണോ, ധാർമ്മികമാണോ അധാർമ്മികമാണോ എന്നുള്ളതിലേക്ക് ഒന്നും കടക്കുന്നില്ല. വളരെ വളരെ അധികം വിമർശനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന മൂന്ന് സംഭവമാണ് AIADMKയുമായിട്ട് ചേർന്ന് കേരളത്തിൽ ഇലക്ഷന് നിൽക്കാൻ വേണ്ടിയിട്ട് ദേവികുളം സൈഡിൽ ശ്രമിച്ചത്, പരാജയപ്പെട്ടത്. കാരണം ആ നാമനിർദ്ദേശ പത്രിക തിരസ്കരിച്ചു എന്നാണ് എൻ്റെ അറിവ്. അതിനേക്കാളുപരി തലശ്ശേരിയിൽ അടിമുടി മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു. ശരിക്ക് പണ്ട് CPMകാർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ മുസ്ലിങ്ങളുടെ ദേവാലയത്തിൽ മദ്രസകളിൽ പോയിട്ട് അവർ തന്നെ രാത്രി കലാപമുണ്ടാക്കിയിട്ട് മുസ്ലിം പള്ളികളിലേക്ക് എറിഞ്ഞ്, മുസ്ലിം പള്ളി തകർക്കാൻ RSSകാർ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ്, RSSകാരിൽ നിന്ന് മുസ്ലിം പള്ളിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ഞങ്ങളിതാ സന്നദ്ധനാണെന്ന് പറഞ്ഞ് DYFIയും SFIയും CPMകാരും CITUകാരും മുമ്പോട്ട് വന്ന് അവർ തന്നെ ബോംബുണ്ടാക്കിയിട്ട് ഈ മുസ്ലിം പള്ളികൾക്ക് നേരെ എഴുതുന്നത്. പക്ഷേ അതെല്ലാം BJPക്കാരാണെന്ന് വരുത്തി തീർത്ത് ഇവരുടെ ദേവാലയം മുസ്ലിങ്ങളുടെ മസ്ജിദിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ഞങ്ങൾ ഞങ്ങളുടെ ശരീരം പോലും ത്യജിച്ച്, ഞങ്ങളുടെ ദീവൻ ചിന്തിച്ച് ഞങ്ങളിതാ മുമ്പോട്ട് വരുന്നു എന്ന് പറഞ്ഞ് ന്യൂനപക്ഷ വോട്ടിന് വേണ്ടി പ്രവർത്തിച്ചവരാണ്. അവിടെ ഒരു ഹിന്ദു രാഖി കെട്ടിക്കൊണ്ട് പോവുകയോ ഒരു ചന്ദനക്കുറി തൊട്ടുകൊണ്ട് പോവുകയോ കറുത്ത മുണ്ട് മണ്ഡലക്കാലത്ത് ഉടുക്കുകയോ ഒരു കാവ്യ വസ്ത്രം ധരിക്കുകയോ ഈവൺ അമ്പലത്തിൽ പോയിട്ട് ഇറങ്ങി വരുമ്പോൾ ചന്ദനം നെറ്റിയിലെടുത്ത് മാച്ച് കളയാതിരിക്കുകയോ ചെയ്താൽ അവനെ കൊന്ന് കൊലവിളിക്കുന്ന ആ തലശ്ശേരിയിൽ അടിമുടി മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കും. അടിമുടി മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കും. അവിടെ ഈവൺ CPMന്റെ ഓഫീസിന്റെ മുമ്പിൽ പോലും ശ്രീരാമക്ഷേത്രത്തിന്റെ ചിത്രം വെച്ചിരിക്കുന്ന കാര്യവും ഹിന്ദു ഐക്യവേദിയുടെയും അതുപോലെ ശബരിമലയുടെയും എല്ലാം ഗംഭീരമായിട്ടുള്ള ഫ്ലക്സ് CPMന്റെ ഓഫീസിന്റെ മുമ്പിൽ തന്നെ വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ അടിമുടി മാറിക്കൊണ്ടിരിക്കുന്ന തലശ്ശേരിയിൽ ഇങ്ങനെ വളരെ വിചിത്രമായ രീതിയിൽ ഒരു കാൻഡിഡേറ്റിൻ്റെ, അവർ ജയിക്കട്ടെ തോൽക്കട്ടെ, ഒരു കാൻഡിഡേറ്റിൻ്റെ സാന്നിധ്യം തന്നെ ഇല്ലാതെയാക്കുന്ന വിധത്തിൽ വളരെ ചെറിയ തെറ്റുകളാണെങ്കിലും ആ തെറ്റുകൾ തന്നെയാണ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ അർത്ഥസംഘക്കിടമില്ലാത്ത വിധത്തിൽ പറഞ്ഞു. കോടതി ഒരു കാരണവശാലും ഇതുമാതിരിയുള്ള കാര്യങ്ങളിൽ ഇടപെടരുത് എന്ന്. അത് രാഷ്ട്രീയ ഉദ്ദേശമുണ്ടോ രാഷ്ട്രീയ ഉദ്ദേശമില്ലയോ എന്നുള്ളതൊക്കെ സെക്കൻഡറി. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തെറ്റുപറ്റി, കോളം ഫില്ല് ചെയ്യാതെ എന്തുകൊണ്ട് പോയി? അതുപോലെ തന്നെയാണ് ഗുരുവായൂര്. ഗുരുവായൂരിന് ചുറ്റും വലിയ മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ, ശക്തമായ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ വീണ്ടും ഞാൻ ആ വരി ആവർത്തിക്കുന്നു. ജയിക്കുമോ ഇല്ലയോ, തോക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല, ഒരു അഡ്വക്കേറ്റ് വനിതയുടെ സാന്നിധ്യം ഇല്ലാതെ ആയപ്പോൾ ചിലപ്പോൾ ജയിക്കേണ്ടവർ തോൽക്കുകയും തോൽക്കേണ്ടവർ ജയിക്കുകയും ചെയ്യും. ഒരുപക്ഷെ അഡ്വക്കേറ്റ് NDA സ്ഥാനാർത്ഥി ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും ഇവിടെയെല്ലാം വളരെ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യത്തിന്, ഒരുപക്ഷെ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള രീതിയിൽ അകത്തെ അടിയൊഴുക്കുകളായിരിക്കും അവരെ തളർത്തുന്നത് തകർക്കുന്നത്, അതല്ലെങ്കിൽ രാഷ്ട്രീയമായിരിക്കാം. പക്ഷേ തെറ്റുകളുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് എല്ലാ പത്രങ്ങളിലും ഉണ്ട്. ചെറിയ തെറ്റായിരിക്കാം, വലിയ തെറ്റായിരിക്കാം, ആ തെറ്റുകൾ രാഷ്ട്രീയത്തിൻ്റെ മൂടുപടം കൂടി അണിഞ്ഞ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ അവർ അത് കൈകാര്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ രാഷ്ട്രീയ വീക്ഷണം ഇവരുടെ പത്രിക റിജക്റ്റ് ചെയ്യാൻ കാരണമായി. മറ്റു പലരുടെയും റിജക്റ്റ് ചെയ്യാൻ യോഗ്യതയുള്ള, തിരസ്കരിക്കാൻ യോഗ്യതയുള്ള പത്രികകൾ സ്വീകരിച്ചിട്ടും ഇത് തിരസ്കരിച്ചു. ശരിയായിരിക്കാം, അതെല്ലാം ശരിയായിരിക്കാം, വാദമുഖങ്ങൾക്ക് അത് ശരിയായിരിക്കാം. കോടതി വരെ പറഞ്ഞു ചില വിഭാഗത്തിൽ ഉള്ളവർക്ക് പ്രത്യേക കൺസെഷനും മറ്റു വിഭാഗത്തിലുള്ളവർക്ക് കൺസെഷൻ ഇല്ലാതിരിക്കുകയും ചെയ്യുന്നത് വിചിത്രമാണ് എന്ന് NDA കാൻഡിഡേറ്റിൻ്റെ അപേക്ഷ തള്ളിക്കൊണ്ട് തന്നെയാണ് കോടതി പറഞ്ഞത്. NDA കാൻഡിഡേറ്റിനോട് വിധേയത്വം, അവർക്ക് പറ്റിയ അബദ്ധത്തിനോട് സിമ്പതി കാണിച്ചുകൊണ്ടാണ് കോടതി അത് പറഞ്ഞത്. ചില സ്ഥലത്ത് വളരെ വളരെ കൃത്യമായ രീതിയിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ പാർഷ്യാലിറ്റി കാണിച്ചതിനെ കുറിച്ചിട്ടും ആയിരുന്നു ഈ കമൻറ്റ്. പക്ഷേ ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടോ, കോടതി പറഞ്ഞിട്ടുണ്ട് ഇലക്ഷന് ശേഷം ഇതുമാതിരിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വീണ്ടും കോടതിയിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇലക്ഷന് ശേഷം വരുന്നോ ഇലക്ഷന് ശേഷം വരുന്നില്ലയോ, കോടതി അനുകൂലമായിട്ട് പറഞ്ഞോ, കോടതിക്ക് സിമ്പതിയുണ്ടോ എന്നുള്ളതെല്ലാം ഒരു വശം.
യാഥാർത്ഥ്യമെന്താ? യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. ആ തെറ്റുകൾ സംഭവിച്ചതിന് ഉത്തരവാദി ആരാണ്? അതിന് ശിക്ഷ കൊടുക്കണം, കറക്റ്റ് ചെയ്യണം എന്നുള്ളതല്ല. ഇതൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത തെറ്റാണ്, കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത തെറ്റാണ്. മൂന്ന് സ്ഥലത്തെ ഇലക്ഷന് ബി ജെ പിക്ക് കാൻഡിഡേറ്റ് ഇല്ല. ഗതികേടിന് അവിടെയുള്ള സ്വതന്ത്രന്മാരുടെ കാല് പിടിക്കേണ്ട ഒരു അവസ്ഥ വരുന്നു. ആ സ്വതന്ത്രൻ ഇലക്ഷൻ ജയിച്ചു കഴിഞ്ഞാൽ ആരുടെ കൂട്ടത്തിൽ പോകുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. പാർട്ടി പ്രവർത്തകർ പോലും ജയിച്ചതിന് ശേഷം വേറെ പാർട്ടിയിലേക്ക് ചേക്കേറുന്ന കാഴ്ച കാണുമ്പോൾ സ്വതന്ത്രൻ ജയിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ടാണ് പോവുക എന്നുള്ളതൊരു വസ്തുതയാണ്. ചില സ്ഥലത്ത് സ്വതന്ത്രന്മാർ നിൽക്കാനോട് താല്പര്യം ഇല്ലതാണ്. ഗുരുവായൂരിൻ്റെ കാര്യത്തിൽ അതാണ്. ആ സ്വതന്ത്രന്മാരിൽ ആരെയും പിടിച്ചു നിർത്താൻ പറ്റാത്ത ഒരവസ്ഥ കൂടി വന്നിട്ടുണ്ട്. വേദനാജനകമാണ്, ഇത് സത്യമാണ്. എങ്കിൽ ഇതിൻ്റെ കാരണം എന്തുമാവട്ടെ, അതിനൊരു കാര്യമുണ്ട് തെറ്റായിട്ടുള്ളത് എന്നുള്ളത് മാത്രം ഓർമ്മിപ്പിക്കുന്നു. എന്താ പരിഹാരം എന്ന് അന്വേഷിക്കേണ്ടതല്ല, പരിഹാരത്തിന് പാകത്തിന് ഒരു കാരണം ഉണ്ടാക്കാൻ പാടില്ലാത്തതായിരുന്നു. അതും ഫുള്ളി ഇപ്പോഴും കോടതിയിൽ പ്രവർത്തിക്കുന്ന ഒരു അഡ്വക്കേറ്റിൻ്റെ പത്രിക തിരസ്കരിച്ചു എങ്കിൽ, നിയമപരമായിട്ട് വ്യക്തമായിട്ട് കാര്യങ്ങൾ അറിയുന്ന ഒരു അഡ്വക്കേറ്റിൻ്റെയാണ് അത് തിരസ്കരിച്ചത് എന്നുകൂടി ആവുമ്പോൾ തെറ്റിൻ്റെ കാഠിന്യം വളരെ കൂടുന്നു എന്ന് മാത്രം അറിയിക്കുന്നു. ഇത്രയൊക്കെ പറഞ്ഞത് എനിക്ക് എന്താ പരിഹാരം പറയാനുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് പ്രസംഗിക്കാനും പോവാറില്ല, പ്രവർത്തിക്കാനും പോവാറില്ല. ഇതുമാതിരി എൻ്റെ മെസ്സേജുകൾ കൊടുക്കുകയും ഈ രാഷ്ട്രത്തെയും ഈ സംസ്കാരത്തെയും നിലനിർത്താൻ വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി ഇതുമാതിരിയുള്ള പോസ്റ്റിംഗ് നടത്തലാണ് ഇപ്പം എൻ്റെ പ്രധാനമായിട്ടുള്ള ദൗത്യം. അതുകൊണ്ട് പ്രശ്നം പരിഹരിക്കൽ അത് ഉണ്ടാക്കിയവർ തന്നെയാണ് ചെയ്യേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രണാമം, നമസ്കാരം.